നമസ്കാരം. ഫലസ്തീൻ പ്രശ്നത്തെ മുസ്ലിം ജൂത വിഷയമായി കാണരുതെന്നും അതൊരു മാനുഷിക വിഷയം മാത്രമാണെന്നും MES പ്രസിഡന്റ് ഫസൽ ഗഫൂർ. ജാതി സെൻസസ് ബാധിക്കുക കേരളത്തെക്കാൾ കൂടുതൽ നോർത്ത് ഇന്ത്യയിലാണെന്നും ഫസൽ ഗഫൂർ വ്യക്തമാക്കുന്നു. തുടക്കത്തിൽ തന്നെ ആദ്യം നമ്മുടെ എല്ലാ പ്രിയങ്കരനായിട്ടുള്ള PV ഗംഗാധരൻ PVG അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ യോഗത്തിൽ ഞങ്ങളുടെ സംഘടന അതിൻ്റെ ദുഃഖം രേഖപ്പെടുത്തണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേരള ഫിലിം ചേംബർ പ്രസിഡന്റായിരുന്നു. അപ്പോൾ ആ കാലത്തൊക്കെ ഗംഗാധർജി ഞങ്ങൾക്കൊക്കെ വലിയ സപ്പോർട്ട് നൽകുകയും മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ അധികായകനായിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞങ്ങൾ ഔദ്യോഗികമായിട്ട് ഞങ്ങളുടെ ദുഃഖം രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തെ വിഷയം ഈ പാലസ്തീൻ പ്രശ്നം. ഈ പാലസ്തീൻ പ്രശ്നത്തെ നമ്മളൊരു മാനുഷിക വിഷയമായിട്ട് മാത്രം കണക്കാക്കുകയാണ്. ഇതിനൊരു മുസ്ലിം ജൂത വിഷയമോ ആയിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള പോരാട്ടം നടത്തുന്ന ആൾക്കാർ അവർ എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട്. മീൻസ് അവിടെയുള്ള മതങ്ങൾ, വിവിധ മതങ്ങൾ, ക്രിസ്ത്യൻ മതത്തിലൊക്കെ പെട്ടവരുണ്ട്. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ ഒരു സംഘടനയായിരുന്ന പാലസ്തീൻ ലിബറേഷൻ ഫ്രണ്ട് എൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നത് ജോർജ് ഹബ്ബാഷ്. അതേമാതിരി തന്നെ ബാത്ത് സോഷ്യലിസ്റ്റിൻ്റെ പിതാവ് എന്ന് പറയുന്നത് മൈക്കൽ അഫ്ലക്കാണ്. ഇറാഖിൻ്റെ വിദേശമന്ത്രി താരിഖ് അസീസ് അദ്ദേഹം. ഈ മൂന്ന് പേരും ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് ഇതിനെ ഒരു കാരണവശാലും ഒരു ഇസ്ലാമിൻ്റെ ഒരു വിഷയമായിട്ട് എടുക്കേണ്ടതായിട്ടില്ല. ഞങ്ങളുടെ സംഘടനകളെ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരറിവില്ലായ്മ കൊണ്ടാണെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. ഇതൊരു മനുഷ്യാവകാശ പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഇതിനു പാലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ളത്. ആ നിലപാടും അവർ മുസ്ലിം ഇഷ്യൂ എടുത്തല്ല. കാരണം ഞാൻ പറഞ്ഞുതരാം. ടിബറ്റ് പ്രശ്നത്തിൽ ഇന്ത്യ ഒരു നിലപാടെടുത്തല്ലോ. ഇവരുടെ ധർമ്മശാല ഉണ്ടല്ലോ, ടിബറ്റൻ അഭയാർത്ഥികൾ ഇവിടെ ഉണ്ടല്ലോ. അന്നെന്ത് എന്ത് സമീപനം എടുത്തിട്ടുള്ളത് ടിബറ്റ് പ്രശ്നത്തിൽ? അതേമാതിരി തന്നെ ബംഗ്ലാദേശ് യുദ്ധം ഉണ്ടായിരുന്നപ്പോൾ പാകിസ്ഥാനെതിരായിട്ടൊരു നിലപാടെടുത്തിട്ട് ഇതുമാതിരി പിടിച്ചു വെക്കുകയല്ല ചെയ്തത്. ഇന്ത്യ ആ കാലത്ത് പിടിച്ചു വെച്ച ബംഗ്ലാദേശ് എന്ന് പറഞ്ഞിട്ടുള്ള മുഴുവനും രാജ്യവും തിരിച്ചു കൊടുക്കുകയും അന്നുണ്ടായിരുന്ന 100,000-ൽ പേരുണ്ടായിരുന്ന പ്രിസണേഴ്സ് ഓഫ് വാറിനെ വിട്ടുകൊടുക്കുകയും അത്തരത്തിലുള്ള ഒരു സമീപനം എടുത്തിട്ടുള്ളത്. പക്ഷേ ഇസ്രായേൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമീപനം ഒരു മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ പോലും ഇല്ലാത്തൊരു സംഭവമാണ്. അതായത് മതത്തിൻ്റെ പേരിലൊരു രാഷ്ട്രം, അങ്ങനെ ഒരു രാഷ്ട്രവും ഇന്ന് ഈ ഭൂമിയിലില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രം വേണമല്ലോ ഈ ഭൂമിയിൽ മതത്തിൻ്റെ പേരിലുള്ള മതത്തെ. അത് ഒരു മനുഷ്യ ധർമ്മത്തിനെതിരായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഈ മതത്തിൻ്റെ പേരിൽ സയോണിസ്റ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഒന്ന്, രണ്ട്, അതിൽ വരാമെന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ എന്തിനാണ് ഇതിനെ എതിർക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവിടെ വരുന്നതിന് എന്താണ് ഇതിനാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഏതോ കിതാബിൽ പല ബുക്കിലും പലത് എഴുതി വെച്ചിട്ടുണ്ടോ, പലരുടെ മതങ്ങളുടെ ബുക്കുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് വാഗ്ദത്ത ഭൂമിയായിട്ട് നൽകിയിട്ടുള്ള കനായ ദേശം പറഞ്ഞ ദേശമാണ് ഇസ്രായേൽ എന്ന് എപ്പോഴാണ് ഇവർക്ക് ഈ ഭൂതോദയം ഉണ്ടായതെന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ നമ്മുടെ പറയുന്ന വെച്ചാൽ ഞങ്ങളിപ്പോൾ ഇതിനെ പറ്റിയിട്ട് വ്യാപകമായ തോതിൽ സെക്യുലർ സമൂഹത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അടുത്ത തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അടുത്ത പുതിയ തലമുറ ഉണ്ട് ന്യൂ ജൻ, അവർക്കിതിൻ്റെ ഒരു ചരിത്രം അറിയില്ല. കാരണം 67-ലെ യുദ്ധം 73-ലെ യുദ്ധം എന്നൊക്കെ പോയിട്ട് കാലം പോയി. അപ്പോൾ അവരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് വ്യാപകമായ തോതിൽ സെമിനാറുകൾ, സിമ്പോസിയങ്ങൾ, ചർച്ചകൾ എല്ലാം പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ മീഡിയയാണ്. കാരണം കേരളത്തിലെ മീഡിയ വളരെ ശക്തമായിട്ട് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു 10-ഓളം പരിപാടികൾ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടെ ചിലപ്പോൾ നിങ്ങൾക്കറിയില്ല, കട്ട് ചെയ്തിടുമ്പോൾ തരാറ് വരും. ഒരു കട്ട് ചെയ്ത പോർഷൻ ഇടുമ്പോൾ അത് ഇന്നതാണ് പറഞ്ഞതെന്ന് വരും. അതല്ല അതിൻ്റെ ബാക്കിയും കൂടെ കേൾക്കണം എന്നുള്ളവർക്ക്. അപ്പോൾ ഇതിൽ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ നഗരങ്ങളിലും കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ഇതിൽ പ്രഗത്ഭരായിട്ടുള്ള വാഗ്മികളും ആൾക്കാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുകയാണ്. ആ പ്രോഗ്രാം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച തിരൂർ വെച്ചിട്ടാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സാധിക്കലി തിങ്കളാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കേളുവേട്ടൻ പഠന കേന്ദ്രത്തിൻ്റെ കുഞ്ഞിക്കണ്ണേട്ടനുണ്ട്.
പിന്നെ പ്രൊഫസർ നമ്മുടെ വിൻസെന്റ് ഉണ്ട്, അങ്ങനെ മൂന്നാല് പേര് മാത്രമുള്ളൂ. ഇത് വിശദീകരണമാണ്. രണ്ട് ജാതി തലവന്മാർ, ഒന്ന് ചങ്ങനാശ്ശേരിയിലെ മാർപ്പാപ്പ, ഒന്ന് പിന്നെ കണിച്ചുപുളങ്ങാരുടെ എന്തെങ്കിലും പേര് നമുക്ക് ഇടാം. അപ്പൊ എനിക്ക് ഓർമ്മയിൽ കിട്ടുന്നില്ല ഒരു പേര്. അതായത് വേറിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട്. അറ്റ്ലീസ്റ്റ് മാർപ്പാപ്പാക്ക് ഈ സ്ഥിരമായിട്ടുള്ള നിലപാടുണ്ട്. അപ്പോ ഈ ജാതി സെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിനെ ബാധിക്കുന്നതിനേക്കാൾ ഉപരി നോർത്ത് ഇന്ത്യയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് 1930 ലാസ്റ്റ് ജാതി സെൻസസ് വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് മണ്ഡൽ കമ്മീഷൻ വന്നിട്ടുള്ളത്. ഈ മണ്ഡൽ കമ്മീഷനെ കഴിയുന്നിടത്തോളം നടപ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യകാലത്തെ എല്ലാ ഗവൺമെന്റുകളും ശ്രമിച്ചു. മണ്ഡൽ കമ്മീഷൻ നടപ്പാക്കാനല്ല, മണ്ഡൽ കമ്മീഷൻ സെറ്റപ്പ് ചെയ്യാൻ തന്നെ. മണ്ഡൽ കമ്മീഷൻ സെറ്റപ്പ് ചെയ്തത് ജനതാ പാർട്ടി 1980. അതുവരെ മണ്ഡല കാക്ക കയ്യിലേക്ക് കമ്മീഷനൊക്കെ എടുത്ത് കൊട്ടലിട്ട് കളി. OBCകൾക്ക് സംവരണം വേണ്ട എന്നുള്ളതായിരുന്നു ഗവൺമെന്റുകളുടെ തീരുമാനം. ആ തീരുമാനം ത്തില് കോൺഗ്രസ് സ്റ്റേറ്റുകൾ അങ്ങനെ അല്ലായിരുന്നു, മനസ്സിലാക്കണം. ദേവരാജർസ് സംവരണവാദിയായിരുന്നു, രാജശേഖർ റെഡ്ഡി സംവരണവാദിയായിരുന്നു. അപ്പൊ അങ്ങനെ സ്റ്റേറ്റ് സെൻട്രലിനൊരു പോളിസി, OBCകളൊക്കെ സ്റ്റേറ്റുകൾക്ക് വേറൊരു പോളിസി ആയിരുന്നുണ്ടായിരുന്നു. മണ്ഡല് വന്നതിന് ശേഷം മണ്ഡലിൽ തന്നെ ഒരു പ്രശ്നമുണ്ടായി. കാരണം ആളുടെ എണ്ണത്തെ പറ്റിയിട്ട് നമ്മളൊരു ശതമാനം ഫിക്സ് ചെയ്യണ്ടേ, ആ ശതമാനം ഫിക്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പ്രശ്നമുണ്ടായിട്ട്. എന്നാലും മണ്ഡലം അത് നടപ്പാക്കിയിട്ടുണ്ട്. അവർ 54% ആണ് പറഞ്ഞിട്ടുള്ളത് OBC പോപ്പുലേഷൻ ഇതിൽ. അതിൽ ഒരു കൺഫ്യൂഷൻ പറഞ്ഞുതരാം. അതിൽ മുസ്ലിമുകളുണ്ട്. ഈ മുസ്ലിമുകളിൽ നല്ലൊരു ശതമാനം ആൾ OBCയും നല്ലൊരു ശതമാനം ആൾ സവർണറും. അപ്പം മുസ്ലിമുകൾക്ക് രണ്ട് പല സ്ഥലത്ത് പല ആറ്റിറ്റ്യൂഡുണ്ട്. അല്ല, അപ്പം മുസ്ലിമുകൾ OBC ഫുള്ളായിട്ട് നിൽക്കണമെന്നില്ല. അങ്ങനെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം വ്യാപകമായ തോതിൽ സംവരണം വന്നു. ഈ സംവരണം വന്നപ്പോൾ ഉള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് കറക്റ്റായിട്ട് ഫിഗർ അറിയില്ല. എങ്ങനെയാണ് ആ പ്രശ്നം എവിടെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോർവേഡ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഉദാഹരണം ഈഴവ, യാദവ്, നമ്മുടെ നിതീഷ് കുമാറിന്റെ കുർമി, അതിൻ്റെ ഇടയൊരു ഗ്രൂപ്പുണ്ട്. നമ്മുടെ ഇവിടെ ഉള്ള മാത്രം OEC-മാരെയുള്ള ചാലിയന്മാർ, ധീവരന്മാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഭാവിയിൽ മറ്റേ അബ്സോർബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ST/SC കഴിഞ്ഞാൽ പിന്നെ ആ സീറ്റ് അവർക്കേ പോവാം. അപ്പം നമ്മുടെയൊക്കെ ഒരു കോളേജിൽ SC/ST കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ അത് SC പോവും, SC കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ അത് OEC പോവും. പിന്നെ ഈ ചാലിയന്മാർ, ഞാൻ പേര് പറഞ്ഞത് ചാലിയന്മാർ ധീവരന്മാരെന്നൊക്കെ ഉള്ളത്. അപ്പം അതിനൊരു പണ്ഡിതം വേണം. അപ്പം നമ്മൾ ഖുർആനും നമ്മൾ ഞാൻ പറഞ്ഞിട്ട് ശരിയാവില്ല. അപ്പം അതുകൊണ്ട് ആണ് തങ്ങൾ. അപ്പം അത് ഇതിൻ്റെ ചോദ്യത്തിന് ശേഷം അതിലോട്ട് നമുക്ക് പോവാം. കൊറിയ കണ്ടതാണ്, ലാറ്റിൻ അമേരിക്കയിൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ്. അപ്പം അത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഭവമാണത്. വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ടെറർ അറ്റാക്കിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അവരെ കൂടെ ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ ചാനലിൽ എന്നോട് ചോദിച്ചപ്പോൾ ഒരു ഇത് പറഞ്ഞത്, അല്ല 67-73 നമ്മുടെ യുദ്ധങ്ങൾ 62 അപ്പുറത്ത് കടുപ്പ് മറ്റൊരു ഉണ്ടല്ലോ, PLO അല്പത്തെ അപ്പുറത്തുണ്ടല്ലോ, അവരതിനില്ലല്ലോ. അപ്പൊ അത് രണ്ട് തരത്തിലുള്ള, അതാണ് ഞാൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ഒരു എക്സാമ്പിൾ ആയിട്ട്